ഹിപ്മി മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നുള്ളത് മലപ്പുറം ജില്ലയിലെ അരൂരാണ്. അരൂരിലെ തുക്കാട് മല, തുക്കാട് മലയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ ഈ ചാനലിലുള്ളത്. അരൂരിലുള്ള കാരിക്കുട്ടിയേട്ടൻ്റെ ചായക്കട, ചെറിയൊരു ചായക്കടയാണ്. ഓല മേഞ്ഞിട്ടുള്ള, മണ്ണുകൊണ്ട് പെടുത്തിട്ടുള്ള ചെറിയൊരു ചായക്കടയാണ്. കാരിക്കുട്ടിയേട്ടൻ ഇവിടെ എത്ര വർഷമായി നിങ്ങൾ ഈ ചായക്കട ഇട്ടിട്ട്? 2 വർഷം. ആ, ഇതിനു മുമ്പ് എന്തായിരുന്നു പരിപാടി? കൃഷിയോ എന്തായിരുന്നു? നാടൻ പണിയാണല്ലേ. ആ, നമ്മൾ അരൂരിൽ നിന്ന് തുക്കാട് മലയിലേക്കുള്ള റോഡാണ്. തുക്കാട് മലയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. മുന്നിൽ വഴികാട്ടിയായിട്ട് ഈ പ്രദേശത്തുകാരനായ ഒരു അധ്യാപകനുണ്ട്, ഷാഫി. ഷാഫി അരൂർ, ഷാഫി അരൂർ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെയാണ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം, വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണിത്. അപ്പോൾ തുക്കാട് മലയിലേക്കുള്ള വഴിയിലാണ്. ഇവിടെ മല കാണാൻ വേണ്ടി മാത്രമായിട്ട് ഞങ്ങൾ വന്നതല്ല, എൻ്റെ സുഹൃത്താണ് ഷാഫി. ഷാഫിയെ കാണാൻ വേണ്ടി വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ കയറാമെന്ന് വിചാരിച്ചതാണ്. ഇവിടെ ഇങ്ങനെ വിസിറ്റേഴ്സ് അധികം വരുന്നൊരു സ്ഥലമൊന്നുമല്ല, ഒരു കുറഞ്ഞ ഇതുവരെ ആരും അറിയപ്പെടാത്ത ഒരു ഇതിൻ്റെ മുകളിൽ നല്ല വ്യൂ പോയിൻ്റ് ആണെന്നാണ് ഇവർ പറയുന്നത്. ജസ്റ്റ് ഒന്ന് കയറി നോക്കാം നമുക്ക്. ഈ കാണുന്ന, ഇവിടെ കാണുന്ന റോഡ് ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് NSS ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു, അന്ന് പണിതിട്ടുള്ളൊരു റോഡാണിത്. ഇതിൻ്റെ കുറച്ച് ഭാഗത്ത് മാത്രമേ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ, അല്ലാത്ത ഭാഗങ്ങളൊക്കെ ഇപ്പോഴും ആ ഒരു രീതിയിൽ തന്നെയാണ് കാണുന്നത്. തുക്കാട് മലയിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ ഒരുപാട് ചെങ്കൽ കോറികൾ, ഒരുപാട് മണ്ണ്, അതുപോലെ തന്നെ കല്ല് വെട്ടിയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഈ ഒരു സ്ഥലത്തിന് മുമ്പ് ഒരു വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലിക്കറ്റ് എയർപോർട്ട് ഉണ്ടാക്കുന്ന സമയത്ത് കരിപ്പൂർ അതുപോലെ തന്നെ ഈ രണ്ട് സ്ഥലമാണ് അന്നത്തെ ആളുകൾ വന്ന് നോക്കിയത്. അതിലേറ്റവും ഉചിതമായിട്ടുള്ള സ്ഥലം അന്ന് തിരഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ സ്ഥലത്തു നിന്നാണ് ഒരുപാട് മണ്ണുകൾ ഇപ്പോൾ ഉള്ള കരിപ്പൂരിലേക്ക് കൊണ്ടുപോയതും. അങ്ങനെയുള്ള ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുള്ള ഒരു മലനിരയാണ് ഈ തുക്കാട് മല എന്ന് പറയുന്ന ഈ ചെറിയ ഒരു മലനിര. കല്ലും മുള്ളൊക്കെ താണ്ടിയിട്ട് ഞങ്ങളങ്ങനെ കയറാണ്. കൃത്യമായിട്ടുള്ള വഴികളൊന്നും അറിയില്ല. ഒന്നാമത് കൃത്യമായിട്ടുള്ള വഴികൾ ശരിക്കും ഇതിനില്ല എന്നുള്ളതാണ് സത്യം. കുറച്ച് റിസ്കി ആയിട്ടുള്ള കയറ്റങ്ങളാണ്. പ്രകൃതിയെ നല്ല രീതിയിൽ ചൂഷണം ചെയ്തിട്ടുള്ള സ്ഥലമാണ്. കല്ല് വെട്ടി അതുപോലെ തന്നെ മണ്ണെടുത്തിട്ടും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ഈ തുക്കാട് മലയെ ചൂഷണം ചെയ്തിട്ടുണ്ട്. താഴെ നിന്ന് നോക്കിയപ്പോൾ വലിയ ഉയരം തോന്നിയില്ല, കയറി നോക്കിയപ്പോഴല്ലേ ഓ ശരിക്കും ഈ മൺപാത അങ്ങനെ കയറി ഭയങ്കര കയറ്റമാണ്. നമ്മൾ ഏകദേശം എത്തി തോന്നുന്നുണ്ട്, ഇതിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. വാവ്, എന്താ രസമുള്ള കാഴ്ച! എന്താല്ലേ, ഒന്ന് നോക്കിയാൽ നിങ്ങൾ, വളരെ മനോഹരമായിട്ടുള്ള ആ ദൂരെ കാണുന്ന സ്ഥലം കണ്ടോ, ആ മല ഏറ്റവും ലാസ്റ്റിൽ കാണുന്നേ, ഞാൻ സൂം ചെയ്യാം. അതൊക്കെ അരൂര്, അത് പുളിക്കൽ അരൂർ ആ ഏരിയയിലുള്ള മലകളാണ്, കോറികളാണ്. അതൊക്കെ വെട്ടി വെട്ടി വെട്ടിയെടുക്കുന്ന കോറികളാണ്. വളരെ മനോഹരമായിട്ടുള്ള നല്ല വ്യൂ പോയിൻ്റാണ് ഇവിടെ. അടിപൊളി സ്ഥലം. ആ, എത്തിപ്പോയി. അടിപൊളി നല്ല വ്യൂ പോയിൻ്റാണ്. പാറപ്പുറത്തൊക്കെ ഇങ്ങനെ വൈകുന്നേരം കൊണ്ട് ഇരുന്ന് സ്വറ പറഞ്ഞിരിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. തുക്കാട് മലൻ്റെ ഒരു ചെരുവിൽ കോറി കരിങ്കൽ കോറികളാണെങ്കിൽ മറ്റേ ചെരുവിലൊക്കെ ചെങ്കൽ കോറികളാണ്. അതുപോലെ തന്നെ വേറെ സൈഡിൽ നിന്ന് നല്ല രീതിയിൽ മണ്ണും എടുക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും കുറച്ച് കാലം കൂടി കഴിയുമ്പോൾ ഇതൊക്കെ ഇവിടെ നമുക്ക് കാണാൻ കിട്ടാത്തൊരവസ്ഥയായിരിക്കും ഉണ്ടാവുക. ഇതിനൊന്നും ആയുസ്സില്ല, അധികം ആയുസ്സില്ല. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ നല്ല റബ്ബർ തോട്ടങ്ങൾ ഒക്കെ ഉണ്ട്. നല്ല മനോഹരമായിട്ടുള്ള അടിപൊളി സ്ഥലമാണ്. അപ്പോൾ തുക്കാട് മലയുടെ പ്രധാനപ്പെട്ട വ്യൂ പോയിൻ്റിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് അടിപൊളി സ്ഥലം, പരന്ന് കിടക്കുന്ന അടിപൊളി സ്ഥലമാണ്. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ ഗവൺമെൻറ് പ്രോപ്പർട്ടി ആണോ എന്നൊന്നും അറിയില്ല.
ഇവിടെ ടെൻറ്റൊക്കെ കെട്ടി ഒരു ദിവസം രാത്രിയൊക്കെ ചിലവഴിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. മുട്ട എവിടെയെങ്കിലും ഇട്ട ചെയ്യുണ്ടാവും ഉച്ചകൾ, അപ്പോൾ അതുകൊണ്ടാണ് ഈ കിളികൾ ഇങ്ങനെ ശബ്ദം. ആ ഇവിടെ ഇവിടെ കിളിക്കുള്ള ഈ കിളിക്കുള്ള കെണി ഉണ്ട് ഇവിടെ, ഈ കിളിയെ പിടിക്കാനുള്ള കെണി ഇവിടെ വെച്ചിട്ടുണ്ട് ആളുകൾ. നല്ല അടിപൊളി സ്ഥലം അല്ലേ മാഷേ? ഉഷാറല്ലേ? സൂപ്പർ സ്ഥലല്ലേ കണ്ടോ. നമ്മൾ നാല് ഭാഗത്ത് നല്ല വ്യൂ. ഈ മല ഇങ്ങനെ കുറച്ച് ഭാഗം ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. ആ വാഴക്കാട് സാഫി കോളേജ് അല്ലേ കണ്ടോ. സൂം ചെയ്തിട്ട് കാണുന്ന സ്ഥലമാണ് വാഴക്കാട് സാഫി. ഒരു ഭാഗത്ത് ചാലിയാർ ഒഴുകുന്നുണ്ട്. അയ്യോ ക്ലോക്ക് ഉണ്ടോ. ഈ ഒരു മരം കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന സ്ഥലമുണ്ടോ അല്ലേ? നിങ്ങളെ മനസ്സിലൊക്കെ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ടാവും. നെല്ലിയാമ്പതിയിൽ ഇങ്ങനെ ഒരു മരം ഉണ്ട് അല്ലേ. പാലാണല്ലേ. മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. നിങ്ങൾ ലോക്ക്ഡൌണും മറ്റു വിഷയങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന, യുവാക്കൾക്കൊക്കെ വന്ന് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, സമയം ചെലവഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് തുകാട് മല എന്ന് പറയുന്ന ഈ ചെറിയ സ്ഥലം. വളരെ ഫേമസ് ഒന്നല്ല. നമ്മളിങ്ങനെയുള്ള കുറച്ച് കുറച്ച് ചെറിയ ചെറിയ ലോക്കൽ ടൂറിസ്റ്റെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ സമയത്ത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെവിടെ സ്ഥലം എവിടെ സ്ഥലം എവിടെ? ഇവിടെ തന്നെ. ഈ സ്ഥലത്ത് നിങ്ങൾ റെഗുലറായിട്ട് വരുന്ന ആളുകളാണോ? ഇതിൻ്റെ അടുത്ത് തന്നെയാണ് അല്ലേ. എന്താ ഈ ഈ മലൻ്റെ പേരെന്താന്ന് പറഞ്ഞ്? എങ്ങനെ തുകാട്ടുമല എന്ന് പേര് വരാനുള്ള കാരണം അറിയോ? അറിയില്ല അല്ലേ. എന്ത് ചെയ്യണം? നിങ്ങളൊക്കെ പഠിക്കുകയാണ് അല്ലേ. മാസ്ക് ഒന്നും ഇട്ടിട്ടില്ല. മാസ്ക് ഒക്കെ ഇടണം കേട്ടോ. ഇപ്പോൾ സാമൂഹ്യ വ്യാപനമൊക്കെ നടക്കുന്ന സമയമാണ്, മാസ്കുകളൊക്കെ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ വേറൊരു സംഭവമുണ്ട്. ഇവിടെ ഒരു കിണറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് ആളുകൾക്ക് വെള്ളം കൊടുക്കുന്ന, ഒരുപാട് ആളുകളുടെ അത്താണിയായിട്ടുള്ള ഈ രണ്ട് മലയുടെ ഇടയിലൂടെ പോയിട്ട് ഒരു മിസ്റ്ററീസ് ഉള്ള ഒരു കിണറാണ്. ഒരു മലൻ്റെ ഉള്ളിലാണ് ആ കിണറുള്ളത്. ആ കിണർ കാണാനും വേണ്ടി പോവുകയാണ് ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ്. എന്തായാലും അടിപൊളി സ്ഥലമാണ്. ഒരു നല്ലൊരു ഫീലുള്ള അടിപൊളി കാറ്റ്. ഇതിൻ്റെ ചെരുവുണ്ടോ? ഇവിടെ പശുക്കളെ കന്നുകാലികളെ മേയ്ക്കാൻ വന്നിട്ടുള്ള ഒരു ടീമുണ്ട് ഇവിടെ പുല്ല് കൊടുക്കാൻ. പോത്തുകളാണ്, നല്ല പോത്തും കുട്ടികളും, നല്ല കുട്ടന്മാരാണ് കണ്ടോ. നല്ല കുട്ടന്മാർ കണ്ടോ, നല്ല മിടുക്കുള്ള ജാതികളാട്ടോ. ആ കിണറിലേക്കുള്ള വഴിയാണിത്. ഇവിടുന്ന് വല്ല പാമ്പോ മറ്റൊക്കെ വന്നു കഴിഞ്ഞാലേ റിവേഴ്സ് ഓടാൻ തന്നെ കഴിയൂല കേട്ടോ. കണ്ടോ, ഭയങ്കര മിസ്റ്ററി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഓ ഞമ്മോ പേടിയാണ് കേട്ടോ. ഇതാണ് സ്ഥലം. ഇതിൻ്റെ കിണറിൻ്റെ ഭാഗം മുകളിൽ തന്നെ ഉണ്ട് ഉണ്ടോ. ഇതിൻ്റെ മുകളിൽ തന്നെ കിണറുണ്ട്. ഇവിടെ ഇതിനൊരു വേണ്ടിയിട്ട് ഇവിടെ വെള്ളം കോരാനുള്ളൊക്കെ ഒരു സ്ഥലമായിട്ട് പൈപ്പ് കൊടുത്തിട്ടുണ്ട്. പൈപ്പ്. ഓ നല്ല തെളിഞ്ഞ വെള്ളം കാണുന്നില്ലേ നിങ്ങൾ കണ്ടോ. അടിപൊളി നല്ല തെളിഞ്ഞ വെള്ളം. അധികം ആഴമൊന്നുമില്ല. ഒരുപാട് ആളുകൾക്ക് ഒരു അത്താണിയായിട്ടുള്ള ഒരു കിണറാണിത്. ഇതിൻ്റെ മുകളിലോട്ടുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത് ഉണ്ടോ. ഒരുപാട് ആൾക്കാർ താഴെ ഈ മലയുടെ താഴെയുള്ള ഒരുപാട് ആളുകൾക്ക് അവരുടെ കുടിവെള്ള മാർഗമായിട്ട് ഇവിടുന്ന് പൈപ്പിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. അടിപൊളി സ്ഥലമാണ് കണ്ടോ. ഒരു ചെറിയ ഒടുങ്ങിയ സ്ഥലം. ഞാൻ നേരത്തെ വീട്ടിൽ നിങ്ങൾ കാണിച്ചു തന്നു, ഇതിൻ്റെ വീടുകൾ കാണിച്ചു തന്നു. ഇതിൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് ഇതിൻ്റെ അപ്പുറത്ത് റബ്ബർ തോട്ടാണ്. ആ റബ്ബർ തോട്ടത്തിലാണ് ഈ കിണറുള്ളത്. പക്ഷേ ആളുകൾക്ക് വന്ന് വെള്ളം കോരാനും അതുപോലെ തന്നെ അവിടെ താഴെ എന്ത് ചെയ്തിട്ടുണ്ട്, പൈപ്പുകൾ വെച്ചിട്ടുണ്ട് ആൾക്കാർക്ക് ഇതിൽ നിന്ന് വെള്ളം കൊണ്ടുപോകാൻ.
എന്തുകൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇതിനുള്ളിൽ വന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു സ്ഥലം തന്നെ, ഈ ഒരു ഇതിലെ കണ്ടലിലേക്കുള്ള ഈ വഴി തന്നെ നല്ല മനോഹരമായിട്ടുള്ള അടിപൊളി സ്ഥലമാണ്. നിങ്ങൾക്കൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സമയം കടന്നു പോകും എന്നുള്ള ചൊല്ല് കേട്ടിണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു സമയം കടന്നു പോയിട്ട് നിങ്ങളൊക്കെ ഇവിടെ വന്ന് ഇതിനെ കാണുകയും ഇവിടെ നിന്ന് നിങ്ങൾ ഇതിനെ ആസ്വദിക്കുകയൊക്കെ ചെയ്യണം. ആ ചെടി പൊറുക്കണം അല്ലേ. നമ്മളെ മുനീർ മാഷ് ഇതിൻ്റെ അടിയിൽ മൂപ്പർക്ക് ഒരു ഹോബിയാണ് ചെടികൾ, വ്യത്യസ്ത പുതിയ പുതിയ സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മൂപ്പർ എവിടെ പോയി കഴിഞ്ഞാലും അത് പറിച്ചെടുക്കും. എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇതേതാ പന്നൽ ചെടികളാണ്. ഏതാണ് പന്നൽ ചെടികൾ? പന്നൽ ചെടി. ഇത് എന്തിനാ എന്നിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾ? ഇത് വീട്ടില് മുറ്റം അലങ്കരിക്കാനും വീട് അലങ്കാര ചെടിയായിട്ട് യൂസ് ചെയ്യും. ഇത് ഹാങ്കിങ് ചെടിയായിട്ട് നമുക്ക് പ്ലാന്റ്സ് ആയിട്ട് ഉപയോഗിക്കാല്ലേ. നിറഞ്ഞു നിൽക്കും. പക്ഷെ നിങ്ങൾ അവിടെ എത്തുമ്പോത്തിന് ഇത് പണിയാവോ? ഇല്ല ഇല്ല, ഈ മണ്ണും കൂടി കൂടെ ഉള്ളതുകൊണ്ട് കുഴപ്പമുണ്ടാവും. വണ്ടിയിൽ വെള്ളം ഉണ്ടല്ലോ, നമുക്ക് കുറച്ച് നനച്ചു കൊടുത്താൽ. ഈ ഇതല്ലേ പുൽത്തൈലല്ലേ? പുൽത്തൈലല്ലേ? പുൽത്തൈലം. പഴയ കാലത്ത് നമ്മള് ഇതിലിടും, ഏത് ചുക്കാപ്പിയിലിടും. ആ ചുക്കാപ്പിയിൽ പുൽത്തൈലാണിത് അല്ലേ? പുൽത്തൈലാണ്. ഈ കാണുന്നൊക്കെ പുൽത്തൈലാണ് കേട്ടോ, നല്ല സ്മെല്ലാണ് സാധനം. നമ്മൾ വന്നപ്പോ ഷാഫിയൊക്കെ പറയാണ് ഇത് എന്താ അവിടുന്ന് എന്തോ മറ്റേ യൂക്കാലി മണക്കുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇത് നല്ല പുൽത്തൈലാണ്, എന്തോ സാധനം നല്ല അടിപൊളി സ്മെല്ല്. പുൽത്തൈല പുല്ലുകളാണ് ഈ കാണുന്നതൊക്കെ. താഴെന്ന് കണ്ടിട്ടുള്ള കിണറാണ് ഇതിന് നേരെ. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, താഴെ കിണറാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നെറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം ഇവിടെ ഒരുപാട് ആളുകൾ വരുന്നതാണ് ഈ റബ്ബർ തോട്ടത്തിലൊക്കെ. നല്ല കുത്തനെയുള്ള കാറ്റാണ്. ആ ഒരു പാറ ഞാൻ നേരത്തെ പറഞ്ഞു, മുകളിൽ കാണുന്ന ആ പാറയും മരവും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നെല്ലിയാമ്പതിയുടെ ഒരു ഫീല് വരും. കണ്ടോ അടിപൊളിയല്ലേ, സൂപ്പർ. തുകാടുമലയുടെ ആ കിണർ കണ്ടിട്ടിങ്ങനെ കയറി വരികയാണ്, വല്ലാത്ത ഫീലാട്ടോ. നല്ല കുത്തനുള്ള കയറ്റാണ്. ഈ കയറ്റം ഇങ്ങനെ കയറി വരുന്നത് ഊർക്കടവെന്ന് കയറി വരുന്ന വഴിയാണിത്. നമ്മൾ വന്നത് അപ്പുറത്തു നിന്നാണ്, ഏത് അരൂർ പുളിക്കൽ അരൂർ വഴിയാണ് നമ്മൾ കയറി വന്നിട്ടുള്ളത്. ഇത് നമ്മളിപ്പോൾ ഈ കിണറിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഊർക്കടവ് കൂടെ വന്ന് കയറാൻ പറ്റുന്ന സ്ഥലമാണ്. ഇത് കുറച്ചും കൂടി എളുപ്പമുള്ള കയറാൻ എളുപ്പമുള്ള സ്ഥലമാണ്. മറ്റത് കുറേ കല്ലിട്ടുന്ന സ്ഥലങ്ങളും ഇടിഞ്ഞ സ്ഥലങ്ങളൊക്കെയാണ്. വളരെ റിസ്ക്കി ആയിട്ടുള്ള വഴിയാണ് ഈ പുളിക്കൽ അരൂർ വഴിയുള്ള ആ ഒരു യാത്ര എന്ന് പറയുന്നത്. ഇത് കുറച്ചുകൂടി എളുപ്പമുള്ള സ്ഥലമാണ്. ഏതായാലും കയറി, ബാക്കി കയറി വന്നല്ലോ. മുനീർ മാഷും ഷാഫിയൊക്കെ ചെടി പൊറുക്കുന്ന തിരക്കിലാണ്. ആണോ, ഓരിങ്ങനെ എവിടെ പോയാലും ഓരോ ചെടി പൊറുക്കലിലാണ്. എന്നിട്ടെന്ത്, ഇപ്പോൾ ഷാഫിക്കൊരു പുതിയ ഹോബി തുടങ്ങിയിട്ടുണ്ട്, വീട്ടിൽ എവിടെ നിന്ന് കിട്ടിയാലും ചെടി എവിടെ കണ്ടാലും അത് പൊക്കി കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ തുകാടുമലയുടെ ഏറ്റവും മുകളിലാണുള്ളത്. നമ്മളതിൻ്റെ നല്ല സീനറി, അതിൻ്റെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ കണ്ടു. വളരെ നല്ല ഒരു സ്ഥലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യുവാക്കളുടെ ഒരു ട്രെൻഡായിട്ട് മാറും ഭാവിയിൽ ഈ സ്ഥലം. കാരണം ഒരുപാട് നല്ല ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് ചെയ്യാനും ഒക്കെ പറ്റുന്ന നല്ല അടിപൊളി സ്ഥലമാണ് ഈ സ്ഥലം. ഇതിൻ്റെ അപ്പുറം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോഴിക്കോട് ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെയൊക്കെ അതിർത്തി പ്രദേശങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. നല്ലൊരു കാറ്റും നല്ലൊരു തണുപ്പുള്ള കാറ്റാണ്. വെറുതെ ഒരു അല്ല ഇവിടുത്തെ അവസ്ഥ. നല്ല തണുത്ത കാറ്റിങ്ങനെ വന്ന് വീശി ഒരുപാട് സമയം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജ് ആയിട്ടുള്ള നൗഫുൽ അറക്കൽ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു കിടൽ വിഷയവുമായി വരുന്നവരെ തൽക്കാലം ഇവിടെ വാങ്ങുന്നു. ബൈ. കുറേ മക്കളൊക്കെ ഈ മല കയറുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഉള്ള തന്നെയാണോ? ഇതിൻ്റെ അടുത്തുള്ള തന്നെയാണ്. ആ എവിടെക്കാ കയറി പോണേ? മലൻ്റെ മേലെ കയറി പോവാ. അവിടെ എന്താ പരിപാടി? നിങ്ങൾ യൂട്യൂബ് ഒക്കെ കാണലുണ്ടോ? ആ അത് യൂട്യൂബ് ചാനലാണ്. നിങ്ങളെ വീഡിയോ കയ്യിൽ വരും. ക്ലിക്ക് മീ മീഡിയ. അപ്പൊ തന്നെ അടിച്ചോക്ക്. മോനുസിന്റെ പേരെന്താ? മിൻഹാജ്. ആ എൻ്റെ പേരെന്താ? പറയടോ, ഡിമാൻഡ് ആക്കല്ലേ. എൻ്റെ പേരെന്താ? സുഹൈല്. ആ എന്താ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? ആറാം ക്ലാസ്സിൽ. നിങ്ങളൊക്കെ ഇതിൻ്റെ മലൻ്റെ താഴെയുള്ള ആൾക്കാരാണോ? ഓ ഓക്കെ, നല്ലോണം പഠിക്കണം കേട്ടോ. ഓക്കെ, എന്നാ വരട്ടെ.